ബഹുമാന്യരായ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ ദാസന്മാരെന്ന നിലക്ക്, അടിമകളെന്ന നിലക്ക് അവൻ പറഞ്ഞ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് കഴിയുന്നത്ര സൂക്ഷ്മത ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ നിലപാടുകളിൽ പുലർത്തണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ്. മുസ്ലിങ്ങൾ എന്ന നിലക്കുള്ള അവരുടെ പ്രാധാന്യം, അതിന്റെ വില മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വലിയ ചോദ്യം. ഇസ്ലാം എന്നത് അർ-റിസാലത്തുൽ അഖീറ, അന്തിമ സന്ദേശമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ സന്ദേശത്തിന്റെ ഏറ്റവും പരിപൂർണമായ, ഏറ്റവും വിശുദ്ധമായ, ഏറ്റവും പൂർത്തീകരിച്ചിട്ടുള്ള ഒരു സന്ദേശമാണ്. ആ സന്ദേശവുമായി എന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അർ റസൂലുൽ അഖീർ, അവസാനത്തെ ദൂതന്, ഖാതമുർ റസുൽ, പ്രവാചക പരമ്പരക്ക് അവസാനം കൽപ്പിച്ചുകൊണ്ട് വന്ന ആളാണ്. ഇനി വേറെ ഒരു ദൂതൻ മനുഷ്യലോകത്തിന് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകാനോ വേറെ ഒരു മതസന്ദേശവുമായി ഇനിയിവിടെ വരാനില്ല. ആ നിലക്ക് ഏറ്റവും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവോടുകൂടി അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദീൻ പൂർത്തിയാക്കി. അല്യവും അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി. വ അത്മംതു അലൈക്കും നിഅമത്തി, മതമെന്ന, വിശ്വാസമെന്ന, ആദർശ സംഹിത എന്ന നിലക്കുള്ള മനുഷ്യ സഞ്ചയത്തിന്റെ ഈ മോചനമാർഗം, അതിന്റെ പൂർണ്ണമായ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പൂർത്തീകരിച്ചു തന്നു. വ റളിയത്തു ലക്കും അൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് ദീനായി, മതമായി, ആദർശ സംഹിതയായി ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അപ്പൊ പൂർണ്ണമായ മനുഷ്യ സമൂഹത്തിന്റെ രക്ഷക്കായി അള്ളാഹു അയച്ച മറ്റെല്ലാ മത ആദർശ സന്ദേശങ്ങളെക്കാളും അതിജയിച്ചു നിൽക്കുന്ന, അവർക്കൊന്നും ഇല്ലാത്ത, എത്രയും സവിശേഷവും വിശുദ്ധവും കുറ്റമറ്റതുമായ ഒരാദർശമാണ് ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് മുസ്ലിങ്ങൾ എല്ലാ സമയത്തും ചിന്തിക്കുകയും അതിന്റെ ആ വിശുദ്ധിയും പരിശുദ്ധിയും തന്റെ ജീവിതത്തിൽ പുലർത്തുവാൻ പരമാവധി ശ്രമിക്കുകയും ആ സന്ദേശം മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുക. സഹോദരന്മാരെ, ഇസ്ലാം ഇസ്സത്തുള്ള മതമാണ്. ലോക ജനസംഖ്യയിൽ ഏകദേശം 24.8 എന്നാണ് പറയുന്നത്. മൊത്തം ലോക ജനസംഖ്യയുടെ 24.8% മുസ്ലിങ്ങളാണ്. 49 രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും ഏറെക്കുറെ മുഴുവനും, അതല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷം ആ രാജ്യത്തിന്റെ ജനസംഖ്യയിൽ കൂടുതലും മുസ്ലിങ്ങളാണ്. ഇത്രയധികം ലോകത്തിന്റെ ഒരു പ്രസക്തമായ ഭാഗം വഹിക്കുന്ന മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര വലിയ കടന്നാക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്? കാരണം ഇത് മനുഷ്യ ബുദ്ധിയെ സ്വാധീനിക്കുന്ന, മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന, മനുഷ്യ ജനവിഭാഗങ്ങളെ സ്വാധീനിക്കുന്ന ഒരാദർശമാണ്. അതുകൊണ്ട് ഇത് വളർന്നാൽ, ഇതിന് സ്വതന്ത്രമായ അന്തരീക്ഷം കിട്ടിയാൽ ലോകങ്ങൾ ഇതിലേക്ക് പാഞ്ഞടുക്കും എന്ന് ഇതിന്റെ ശത്രുക്കൾക്കറിയാം. മുസ്ലിങ്ങൾക്കാണ് അതറിയാത്തത്. ഇസ്ലാം ഇവിടെ പരന്നാൽ, ഇസ്ലാം ഇവിടെ പ്രചരിച്ചാൽ, അഥവാ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ഒരു തത്വം അംഗീകരിക്കുന്നതോടുകൂടി മനുഷ്യൻ സ്വതന്ത്രനായി. അവൻ ആരുടെയും അടിമയല്ല, രാജാവിന്റെ അടിമയല്ല, ഭരണാധികാരിയുടെ അടിമയല്ല, തറവാട്ടിന്റെയും ഉച്ചനീചത്വങ്ങളുടെയും കുലീനതയുടെയും അടിമയല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, വലതത്തുക്കും ഉമ്മഹാത്തുക്കും അഹ്റാറൻ, ഓ മതസ്തഅബത്തുമുൽ നാസ വലതത്തുഹും ഉമ്മഹാത്തുഹും അഹ്റാറ. ഒരു വലിയ രാജാവ്, അദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ചു,
എന്നിട്ട് മക്കത്ത് വന്നു. പക്ഷേ തവാഫിനിടയിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ നടന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനായാലുടെ തുണിയിൽ ചവിട്ടി അത് അല്പം അഴിഞ്ഞുപോയി. വളരെ ക്രൂരമായ നിലക്ക് അയാൾ അയാളെ മർദ്ദിച്ചു. ഈ വിഷയം ഖലീഫയുടെ മുമ്പിലെത്തി. ആ മർദ്ദനമേറ്റ സഹോദരനോട് ഖലീഫ തിരിച്ചടിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഗസ്സാൻ എന്ന് പറയുന്ന ഒരു രാജാവായി വന്നിട്ടുള്ള ഗസ്സാൻ പറയുന്നത്, എങ്ങനെ എന്നെ ഈ രൂപത്തിൽ തിരിച്ചു പ്രതികാരമെടുക്കുകയോ? എന്റെ സാമൂഹ്യ സ്ഥാനം, എന്റെ അധികാരം, എന്റെ സമൂഹത്തിലുള്ള സ്ഥാനം, അതിന്റെ വലിപ്പം, ഇതൊന്നും പരിഗണിക്കുന്നില്ലേ? അപ്പോൾ ഉമർ ഖത്താബ് ചോദിച്ചിരിക്കുകയാണ്, കഥയിലേക്കല്ല ഞാൻ കടക്കുന്നത്, ആ ചോദ്യത്തിലേക്കാണ്. എന്താണ് ആ ചോദ്യം? മതസ്തഅബത്തുമുൽ അഹ്റാർ, മതസ്തഅബത്തുമുൻ നാസ്, എപ്പോഴാണ് നിങ്ങൾ ജനങ്ങളെ അടിമകളാക്കാൻ തുടങ്ങിയത്? വലദത്തുഹും ഉമ്മഹാത്തുഹും അഹ്റാറൻ, സ്വതന്ത്രരായിട്ടാണ് അവരുടെ ഉമ്മമാർ അവരെ പ്രസവിച്ചിട്ടുള്ളത്. ഈ ഭൂലോകത്ത് ജനിച്ചു വരുമ്പോൾ സ്വതന്ത്രമായി ഒരാളുടെയും അടിമയല്ലാതെ അള്ളാഹുവിന്റെ മാത്രം, അബ്ദുല്ലാഹ് ഇബാദുല്ലാഹ്, അള്ളാഹിന്റെ അടിമയായി ഈ ഭൂലോകത്ത് വന്നതാണ്, വേറെ ആരുടെയും അടിമയല്ല. ആ ഒരു സന്ദേശം വലിയ വിലയുള്ളതാണ്. അതാണ് ഇസ്ലാമിന് ഇത്രയധികം സ്വീകാര്യത നേടിക്കൊടുത്തത്. ധാരാളക്കണക്കിന് മനുഷ്യരുടെ ഉച്ചനീചത്വങ്ങളും അധമത്വങ്ങളും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഭാഷയുടെയും എല്ലാവിധത്തിലുള്ള വ്യത്യാസങ്ങളും അതിന്റെ ക്രൂരമായ കെടുതികൾ അനുഭവിച്ച് മനുഷ്യൻ ശ്വാസം മുട്ടുമ്പോൾ അവന്റെ മുമ്പിൽ ഏകനായ അള്ളാഹു, അവനാണ് എന്റെ സംരക്ഷകൻ, ഈ ലോകത്തുള്ള മുഴുവൻ ചരങ്ങളും അചരങ്ങളും സഞ്ചരിക്കുന്നതും ജീവിക്കുന്നതും അവന്റെ സംരക്ഷണത്തിലാണ്. അവനാണ് റബ്ബുന്നാസ്, അവനാണ് മലിക്കുന്നാസ്, അവനാണ് ഇലാഹുന്നാസ്, ജനങ്ങളുടെ റബ്ബും ജനങ്ങളുടെ ഇലാഹും അതുപോലെ തന്നെ ജനങ്ങളുടെ രാജാവും അവനാണ്. ഈ ഒരു വിശ്വാസമാണ് സഹോദരന്മാരെ ലോകത്തെ കീഴടക്കിയത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം വന്നു. കുറഞ്ഞ കാലഘട്ടം കൊണ്ട് സഹാബത്ത് പല ഭാഗങ്ങളിലെയും സഞ്ചരിച്ച് ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഏകദേശം 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ 8-ാം നൂറ്റാണ്ട് വരെയുള്ള ഏകദേശം ഒരു നൂറ്റാണ്ട് കാലഘട്ടം, അമവിയാക്കേണ്ട ഭരണകാലഘട്ടം, അന്തുലുസ് മുതൽ സിന്ധു നദീതടം വരെയുള്ള എല്ലാ രാജ്യങ്ങളും ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധീനതയിൽ വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ആ 8-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ഇസ്ലാമിന്റെ സുവർണകാലം, അൽ അസ്റുൽ ദഹബിയിൽ ഇസ്ലാം, അൽ അസ്റുൽ ദഹബിയിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം മനുഷ്യരെല്ലാം സ്വതന്ത്രരായി. അവരുടെ കച്ചവടങ്ങൾ, അവരുടെ കൊള്ളക്കൊടുക്കകൾ, അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവിതം, ഇതെല്ലാം മെച്ചപ്പെട്ടു. എല്ലാവരും എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആരും ആരുടെയും അടിമകളല്ല. സ്വതന്ത്രമായി കച്ചവടം ചെയ്യാനും സ്വതന്ത്രമായി ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെടാനുമുള്ള ആ സമൂഹത്തിന്റെ ഉദ്ദേശം അവരുടെ ബുദ്ധി വലുതാക്കി, അവരുടെ ചിന്താമണ്ഡലം വികസിപ്പിച്ചു. ശാസ്ത്രജ്ഞന്മാരും വിശ്വജ്ഞരന്മാരും, ലോകത്തറിയപ്പെട്ട വലിയ വൈദ്യശാസ്ത്രജ്ഞന്മാർ, വലിയ ഫിസിക്സിന്റെ ആളുകൾ, വലിയ കെമിസ്ട്രിയുടെ ആളുകൾ, ലോകത്തറിയപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാർ ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. സഹോദരന്മാരെ, അങ്ങനെ വളരാനും വികസിക്കാനും മനുഷ്യ ചിന്താമണ്ഡലത്തെ വികാസപരമായ പ്രതലത്തിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്ന ഇസ്ലാമിന്റെ വളർച്ച അത് അതിഗംഭീരമായിരുന്നു. വീണ്ടും അവിടുന്ന് അങ്ങോട്ടും ഓട്ടോമൻ കാലഘട്ടങ്ങളോളം വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു. സഹോദരന്മാരെ, ഈ ഒരു നിലവാരം, ഈ ഒരു പ്രാധാന്യം അത് മനസ്സിലാക്കിയ ശത്രുക്കൾ അതിനെതിരെ ഒരുപാട് ഗൂഢാലോചനകൾ നടത്തി, ഒരുപാട് രൂപത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി. ഇത് സിമ്പിൾ, വളരെ ആശയത്തിൽ വളരെ സിമ്പിളായ കാര്യങ്ങളാണ് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ഒമാ ജാല അലൈക്കും വിദ്ദീനു മിൻ ഹറജിൻ. എന്തുകൊണ്ട് ആളുകൾ ഇതിൽ ആകർഷിക്കപ്പെടുന്നു? ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മനുഷ്യന്റെ പ്രകൃതത്തോട് യോജിക്കുന്ന, മനുഷ്യന്റെ ആ പിന്നെ അവർ സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പിന്റെ ഖിൽഖത്ത്, അതിന്റെ പ്രകൃതിയോട് യോജിക്കുന്ന ഒരു മതം വേറല്ല. മനുഷ്യൻ അവന്റെ കൈകൾ കൊണ്ട് തന്നെ കൊത്തിയുണ്ടാക്കുന്ന വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ കുമ്പിട്ട് പേടിച്ചു വിറക്കുന്ന മനുഷ്യൻ, അവൻ വിഡ്ഢിയാണ്, ബോഷനാണ്, അവൻ ബുദ്ധിയില്ലാത്തവനാണ്. നേരെ മറിച്ച് അള്ളാഹുവിൽ അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മുമ്പിൽ മാത്രം കുമ്പിടുന്ന ആ സന്ദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതുപോലെ ആ 5 കാര്യങ്ങൾ, ഒന്ന്, അൻ തഅബ്ദുല്ലാഹു വഹദ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാ. മറ്റൊന്ന്, തുഖീമു സ്സലാത്ത് അൽ മക്തൂബ, നിർബന്ധമായ നമസ്കാരങ്ങൾ നിർവഹിക്കുക. അതുപോലെ തന്നെ വതുതിയ സകാത്തുൽ മഫ്റൂള,
തോതുകൾ നിശ്ചയിക്കപ്പെട്ട സക്കാത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ തസൂമ റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പ് നോക്കുക. അപ്പോൾ തഹജ്ജു ബൈത്തല്ലാ, അള്ളാഹുവിന്റെ വീട്ടിൽ ചെന്ന് കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുക. ഈ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ വിശ്വാസ കാര്യങ്ങൾ, അന്തുമിന ബില്ലാഹി, അന്തുമിന ബില്ലാഹി വ റുസുലിഹി വ കുതുബിഹി വൽ യൗമിൽ വ മലായികത്തിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖൈരി ശർറിഹി ഖൈരിഹി വ ശർറിഹി മിനല്ലാഹ്. ആറ് ഇസ്ലാം വിശ്വാസ കാര്യങ്ങൾ. സിമ്പിളാണ് മതം. അള്ളാഹുവിലുള്ള വിശ്വാസം, അവന്റെ മലക്കുകളിലുള്ള വിശ്വാസം, അവന്റെ മുർസലീങ്ങളിലുള്ള വിശ്വാസം, ആകാശത്തിൽ നിന്ന് അവൻ ഇറക്കിയ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഇവിടെ കൃത്യമായ നിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ഖൈറും അവന്റെ അടുക്കൽ നിന്ന്, എന്ത് ഷർറും അവന്റെ അടുക്കൽ നിന്ന്, അല്ലാ ഖൈറും ഷർറും മുഴുവൻ അള്ളാഹുവിന്റെ അടുക്കൽ എന്നുള്ള ഖദറിലുള്ള വിശ്വാസം. ഇത്രയും കാര്യങ്ങൾ അതിന്റെ വിശദാംശങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനും ആ പ്രവാചകന്റെ ശരീരം അനുസരിച്ച് ജീവിച്ചാൽ അവർ സ്വതന്ത്രരായിത്തീരുന്നു. അതാണ് പ്രകാശം എന്ന് പറയുന്നത്. ഈ പ്രകാശം നമ്മൾ അതിന്റെ പ്രാധാന്യത്തോടെ ഉൾക്കൊണ്ട് അത് സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതിന് നമ്മൾ മെനക്കെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ അള്ളാഹു ഒരു കാര്യം ഏറ്റിട്ടുണ്ട്. എന്താണ്? യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലവ് കരിഹൽ കാഫിറൂൻ. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രകാശം ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളോട് പറയാണ് വല്ലാഹു മുത്തിമ്മു നൂരിഹി, നിങ്ങൾക്ക് കെടുത്താൻ സാധ്യമല്ല ഈ വെളിച്ചം. ഇതിന്റെ ഇത് പ്രചരിക്കുന്നത്, ഇത് ജനങ്ങളെ സ്വാധീനിക്കുന്നത്, ജനങ്ങളെ ആകർഷിക്കുന്നത്, കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ആൾ കടന്നു വന്നത് തടയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മുത്തിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ വെളിച്ചത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വലു കരിഹൽ കാഫിറൂൻ, വിമ്മിഷ്ടപ്പെടുന്ന അവിശ്വാസികൾ, അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന അവിശ്വാസികൾ, ഏതെല്ലാം വിധത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ടുവന്നാലും ഇസ്ലാം പ്രചരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രചരിക്കും. ഏതൊക്കെ കൊട്ടാരമുണ്ടോ, ഏതൊക്കെ കുടിലുകളുണ്ടോ, അവിടെയൊക്കെ ഇസ്ലാം എത്തിയിട്ടല്ലാതെ ഈ കാര്യം അവസാനിക്കുകയില്ല, ഈ ലോകം അവസാനിക്കുകയില്ല. ആ നിലക്ക് ഇതിന് വ്യാപകമായ പ്രചരണം നടക്കും. അതുകൊണ്ട് ആ പ്രകാശം പരത്താനും ആ മനുഷ്യപ്രകൃതിയോട് യോജിച്ച ആദർശമാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്, അതുകൊണ്ട് ഞാനത് ഉൾക്കൊള്ളുകയും എന്റെ സഹജീവികൾക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന ബാധ്യത നമ്മൾ നിർവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ദീൻ നമുക്ക് പ്രയോജനപ്പെടും, നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്പെടും. അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മളെല്ലാം ചോദ്യം ചെയ്യപ്പെടും. അത് മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെക്ക് ദീനിൽ വിശ്വസിക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിന്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പുലർത്തുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى اله وصحبه اجمعين اما بعد സഹോദരന്മാരെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുക. സൂറത്തു റൂമിലെ 30-ാമത്തെ വചനമാണ് ഞാൻ ഖുതുബയുടെ തുടക്കത്തിൽ ഓതിക്കൽപ്പിച്ചത്. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്ത് അല്ലാഹി അല്ലതീ ഫതർനാ സാലിഹ ദാലിക ദീനുൽ ഖയ്യിം വലക്കിൻ അക്സറു നാസി ലാ യഅലമൂൻ. ഫഅഖിം വജ്ഹക ലിദ്ദീനി, നിന്റെ മുഖത്തെ ഈ ദീനിലേക്ക്, ഈ ആദർശത്തിലേക്ക് നീ തിരിച്ചു നിർത്തണം. അതിൽ നീ നിന്റെ ജീവിതത്തെ സ്ഥാപിക്കണം. നിന്റെ ഇഖാമത്തുൽ ഹയാത്ത്, നിന്റെ ജീവിതം ആ ആദർശത്തിൽ വേരൂന്നിക്കൊണ്ടായിരിക്കണം. അഖിം വജ്ഹക ലിദ്ദീൻ ഹനീഫൻ, അതിൽ മധ്യവർത്തികളോ ശുപാർശക്കാരോ ഔലിയാക്കന്മാരോ മരണപ്പെട്ടവരോ ജീവിച്ചിരിക്കുന്നവരായ ഒരിടയാളന്മാരുടെയും ആവശ്യമില്ല. മാർപ്പാപ്പയുടെയും മതാധ്യക്ഷന്മാരുടെയും ഇടപെടൽ ആവശ്യമില്ല. നിനക്ക് സ്വന്തമായി സരളമായി ലളിതമായി പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഈ ദീനിലുള്ളത്. ഇതിനാർക്കും നിനക്ക് ഒരു മധ്യവർത്തികളുടെ ആവശ്യമില്ല. നിന്റെ പാപഭാരങ്ങളെല്ലാം ഏതെങ്കിലും ഒരു പുരോഹിതനോട് പറഞ്ഞ് അയാൾ ദൈവത്തോട് പറയേണ്ട കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഗഫൂറും റഹീമാണ്. നേർക്കു നേരെ ഒമൻ യഗ്ഫിറു ദുനുബ ഇല്ലല്ലാ, കുറ്റം പൊറുക്കാൻ അള്ളല്ലാതെ വേറെ ആരാണുള്ളത്? ആ അള്ളാഹിനോട് നേരിട്ട് പറയാം, നേരിട്ട് അവൻ കേൾക്കും. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ഏഴാം ആകാശത്തിൽ നിന്ന് അള്ളാഹു കേട്ടല്ലോ ഒരു പെണ്ണിന്റെ ആവരാതി. കദ് സമിഅ അല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകീ ഇലല്ലാഹ്
അല്ലാഹു യസ്മഉ തഹാവുറകുമ സൂറത്തു മുജാദിലയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം, ഒരാൾ നബിയാണ്, ഒരാള ഹൗല റളിയല്ലാഹു അൻഹയാണ്. ഇവർ രണ്ടുപേരും വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വകാര്യമായ ഒരു റൂമിൽ അപ്പുറത്തിരിക്കുന്ന ആയിഷ പോലും കേട്ടിട്ടില്ല എന്താണ് ഹൗല നബിയോട് പറയുന്നതെന്ന്. ആയിഷ അറിഞ്ഞുകൂടാ. പക്ഷെ അവർക്കിടയിൽ ഒരു വലിയ വിഷയത്തെക്കുറിച്ച് തന്റെ പരാതിയും ആവലാതിയും പറയാൻ വേണ്ടി ഹൗല വന്നതാണ്. പക്ഷേ ആ സംസാരം ആകാശ ലോകത്തുള്ള പടച്ചവൻ കേട്ടു. കത് സമി അള്ളാഹു കൗലല്ലത്തി തുജാതിൽക്ക് ഫിസോജിഹ, അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അള്ളാഹു ഏഴാം ആകാശത്തിന്റെ മുകളിൽ ഉള്ള സിംഹാസനത്തിൽ ഇരുന്ന് ഭൂമിയിലെ ഒരു റൂമിന്റെ ഉള്ളിൽ പ്രവാചകനോട് പറയുന്ന സ്വകാര്യ സംഭാഷണം ആര് കേട്ടു? അല്ല കേട്ടു. അതാണ് അള്ളാഹു. അതുകൊണ്ട് ആ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും. ആ മുറാഖബത്ത്, അവൻ നമ്മളെ ശ്രദ്ധിക്കുന്നു, സൂക്ഷിക്കുന്നു, നിരീക്ഷിക്കുന്നു എന്ന വിചാരം നമ്മളെ നയിക്കണം. ഹനീഫൻ ഫിത്രത്തുല്ലാഹി അല്ലതി ഫതർനാസ അലൈഹ, ഇത് അള്ളാഹു മനുഷ്യ പ്രകൃതിയിൽ അവൻ ജനിക്കുമ്പോൾ ഉണ്ടാക്കിയതാണ്. അവൻ ജനിക്കുമ്പോൾ ഉണ്ടാക്കിയ പ്രകൃതമാണ്. മനുഷ്യരെല്ലാവരും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന മുഴുവൻ മനുഷ്യരും ഈ വിശുദ്ധമായ ആദർശത്തെ ഉൾക്കൊള്ളാൻ ആവശ്യമായ മാനസിക സ്വഭാവത്തോടെയാണ് ജനിക്കുന്നത്. മൂന്ന് കുട്ടികൾ തൊട്ടിൽ വെച്ച് സംസാരിച്ചു, അതായത് സംസാരിക്കാനുള്ള പ്രായം എത്തുന്നതിന് മുമ്പ് മൂന്ന് കുട്ടികൾ സംസാരിച്ച സംഭവം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിലൊരു കുട്ടിയുടെ മാത്രം ഞാൻ പറയാം. ഒരു കുട്ടിക്ക് ഒരു പെണ്ണ്, ഒരു സ്ത്രീ, ഒരു ഉമ്മ മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ ഒരു പ്രമാണി കടന്നുപോയി. ഭൗതികമായ ആഡംബരങ്ങളുടെയും സുഖസൗകര്യങ്ങളുടെയും പ്രമാണിത്വത്തിന്റെയും ഉന്നത ശൃംഖത്തിൽ വാഴുന്ന ഒരു പ്രമുഖനായ മുതലാളി പോയപ്പോൾ ഈ ഉമ്മ പറഞ്ഞു, പടച്ചോനെ എന്റെ കുട്ടിയും ഈ മുതലാളിയെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞത് കേട്ടിട്ട് സംസാരിക്കാൻ പ്രായമാവാത്ത ഈ കുട്ടി പറഞ്ഞു, പടച്ചോൻ എന്നയാളെ ഭാര്യ ആക്കരുത്. അഹങ്കാരത്തിന്റെ, ധിക്കാരത്തിന്റെ, നിഷേധത്തിന്റെ, പൊങ്ങച്ചത്തിന്റെ പ്രതിരൂപമായ ആ മനുഷ്യന്റെ സ്വഭാവവും ആ മനുഷ്യന്റെ ജീവിതവും എനിക്ക് ആവശ്യമില്ല എന്ന് കുട്ടി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ അതിലൂടെ കടന്നുപോയി. അവശനാണ്, പാവപ്പെട്ടവനാണ്, വസ്ത്രങ്ങളിൽ മോശക്കാരനാണ്, ഒരു ഏഴയായ സാധാരണ ജീവിതം നയിക്കുന്ന ഒരുത്തൻ. അപ്പോ ആ മനുഷ്യന്റെ ധൈന്യത കണ്ട്, അവശത കണ്ട് ആ ഉമ്മ പറഞ്ഞു, പടച്ചോൻ എന്റെ കുട്ടിനെ അയാളെ മാരി ആക്കരുത്. അപ്പോൾ ആ കുട്ടി സംസാരിച്ചു, പടച്ചവനെ എന്നെ അയാളെ മാതിരി ആക്കണമെന്ന്. അയാളെ മാതിരി ആക്കണമേ എന്ന് പറഞ്ഞു. ഇതിന് ഹദീസിലുള്ള സംഭവമാണ്, ഞാൻ സാരം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ എന്താണ് പ്രകൃതത്തിൽ മനുഷ്യ മനസ്സിന്റെ ആ വിശുദ്ധി? ആ വിശുദ്ധി അവിടെ അത്ഭുതകരമായി പ്രവർത്തിച്ചു. എന്താണ് ഏറ്റവും നല്ല മാർഗം? എന്താണോ ആ നല്ല മാർഗം തെരഞ്ഞെടുക്കാവുന്ന പക്വതയോടുകൂടിയാണ് എല്ലാ മനുഷ്യരും എടുത്തത്. പിന്നെന്താണ് അവന്റെ അച്ഛനമ്മമാർ ഏതെങ്കിലും നിലാലത്തിൽ പിറന്ന് ജീവിക്കുന്നവരാണെങ്കിൽ ഈ കുട്ടി അതിനനുസരിച്ച് പോയിറ്ററി ആർട്ടിസ്റ്റ് എന്ന് പറയും. ഒരു കടലാസ് എടുത്തിട്ട് അത് വെട്ടിയുണ്ടാക്കി ചിലപ്പോൾ പൂവാക്കും, ചിലപ്പോൾ മത്തനാക്കും, ചിലപ്പോൾ പച്ചക്കറിയാക്കും. എല്ലാറ്റിനും ഒരു കത്രികയും ഒരു കടലാസും കിട്ടിയാൽ മതി അവർക്ക്. ഇതുപോലെ ഈ മനുഷ്യനെ വെട്ടിയെടുത്ത് ഈ രൂപത്തിൽ പല രൂപത്തിലും രൂപാന്തരപ്പെടുത്തുന്നതൊക്കെ ഈ ഭൗതികമായ മാജിക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. നേരെ മറിച്ച് മനുഷ്യനെ സ്വതന്ത്രമായി ജീവിക്കാനും സ്വതന്ത്രമായി ചിന്തിക്കാനും വളരാനും അവന് സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും ഇസ്ലാമിനെ തെരഞ്ഞെടുക്കും. കാരണം അവന്റെ മനുഷ്യനോട്, മനസ്സിനോട് ഏറ്റവും യോജിച്ചത് ഇസ്ലാമാണ്. ഫിത്രത്തുല്ലാഹി അല്ലതീ ഫതർനാസ അലൈഹി, ഒരു ഖൽഖില്ല, അത് അല്ലാന്റെ ഖിൽഖത്താണ്. അല്ല എങ്ങനെയാണ് മനുഷ്യനെ പടച്ചത്? ഈ സത്യം ഉൾക്കൊള്ളാവുന്ന വിശാലമായ മനസ്സിന്റെയും വിശുദ്ധമായ മനസ്സിന്റെയും പ്രകൃതത്തോടു കൂടിയാണ് ഓരോ മനുഷ്യനെയും ജീവിച്ചത്. അതുകൊണ്ടാണ് അത്ഭുത നിമിഷം കൊണ്ടല്ല ഈ സ്വീകാര്യത. എങ്ങനെയാണ് ഉമർ ഖത്താബ് ഇസ്ലാമിനെ മനസ്സിലാക്കി സ്വീകരിച്ചത്? കഠിനമായ ക്രൂരമായ കോപത്തിന്റെ മൂർധന്യാവസ്ഥയിൽ പ്രവാചകൻ വിശ്വസിച്ച തന്റെ സഹോദരി ഭർത്താവിനെ കൊല്ലാമെന്ന ഉമർ എന്തുകൊണ്ട് ആ ഖുർആൻ എനിക്ക് തരുമോ, ഞാനൊന്ന് ഓതി നോക്കട്ടെ എന്ന് ചോദിച്ചതിന്റെ പേരിലാണ്. ഉടനെ തന്നെ ആ വെളിച്ചത്തിലേക്ക്, ആ ഹൃദയത്തിന്റെ ആന്തരാളത്തിലുള്ള സത്യ അന്വേഷണത്തിന്റെ ആ ത്വരയിലേക്ക് അവിടെ ഉടനെ തന്നെ കരണ്ട്, വൈദ്യുതി ആഘാതം ഉണ്ടായി. അദ്ദേഹം ഉടനെ തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. എത്ര ആളുകൾ, ലോകത്തിന്റെ പല ആളുകളും ഇസ്ലാമിനെ കഠിനമായി എതിർക്കാനും അത് നശിപ്പിക്കാനും വേണ്ടി മെനക്കെട്ട എത്രയോ സഹോദരന്മാർ ആ ഇസ്ലാമിന്റെ അതിന് വിമർശിക്കുക എന്ന അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി അവർ മെനക്കെട്ടപ്പോൾ അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. അവരുടെ കുഫറും അതുപോലെ തന്നെ അവരുടെ മതവും ഒഴിവാക്കി അവർ ഇസ്ലാമിലേക്ക് കടന്നു. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് ധാരാളമുണ്ട്.
അതുകൊണ്ട് സഹോദരന്മാരെ, മനുഷ്യപ്രകൃതിയോട് യോജിച്ച ഈ ദീൻ അത് ഇസ്ലാം മാത്രമാണ്. അതാണ് നമ്മൾ സ്വീകരിക്കുന്നതും നമ്മൾ ആരാധനകൾ അർപ്പിക്കുന്നതും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ആദർശവും അതാണ്. അത് ശരിയായ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു, നമ്മുടെ അയൽപക്കൻ രക്ഷപ്പെട്ടു, നമ്മുടെ സമൂഹം രക്ഷപ്പെട്ടു, നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവനും സൗഭാഗ്യത്തിലായിരിക്കുന്നു. അതാണ് സഹാദത്ത്, സഹാദത്ത് ദുനിയ, ദുനിയാവിലെ സഹാദത്ത്. ആ ദുനിയാവിലെ സഹാദത്തുള്ള ആളുകൾക്കാണ് പരലോകത്ത് സഹാദത്ത് ഉണ്ടാവുക. ബഹുദൈവത്വത്തിന്റെയും കുഫുറിന്റെയും വിദേഹത്തിന്റെയും തോന്നിവാസങ്ങളുടെയും പിന്നാലെ പോയാൽ തീർച്ചയായും ഈ ദുനിയാവിൽ അവർക്ക് മായിഷത്തു ലങ്ക, വളരെ കുടുസായ ഒരു ജീവിതമാണ് ഉണ്ടാവുക. മരണപ്പെട്ട ശേഷമോ പിന്നെ വല്ല പ്രതീക്ഷയും അവർക്കുണ്ടോ? ഒരു പ്രതീക്ഷയുമില്ല. നാശത്തിന്റെ വലിയ പാതാളത്തിലേക്കാണ് അവർ ചെന്ന് കൂപ്പുകുത്തുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ദീനുൽ ഖയ്യിം, അതാണ് ഏറ്റവും ചൊവ്വായ മതം, താലിക്ക് ദീനുൽ ഖയ്യിം. മഹാഭൂരിപക്ഷം ആളുകളും ഈ വസ്തുത അറിയാതെ അങ്ങനെ ദലാലത്തിൽ വിഹരിച്ചു പോവുകയാണ്. അതുകൊണ്ട് ഈ ആളുകൾക്ക് ഇത് അറിയിക്കുക എന്ന ചുമതല നമ്മൾ കൃത്യമായി നിർവഹിക്കണം. അതുകൊണ്ട് ദഅവത്ത് നടക്കണം, ആ കാര്യം ജനങ്ങൾക്കിടയിൽ അറിയിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിധത്തിലുള്ള സൽക്കർമ്മങ്ങളും സ്വീകരിക്കുകയും പാപങ്ങൾ അല്ലാഹു വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരന്മാരുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരും വിശ്വാസികളും കുടുംബങ്ങളും ബന്ധപ്പെട്ടവരും അധ്യാപകരും ഒക്കെ ആയ ആളുകൾക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് അല്ലാഹു ഈ രോഗ മഹാമാരി നമ്മളിൽ നിന്ന് എടുത്ത് മാറ്റി മനുഷ്യലോകത്തിന് സൗഖ്യം കൊടുക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തുവാബുർ റഹീം റബ്ബന ഗഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين اللهم صل وسلم وبارك على